guys. Hello guys, welcome back to my YouTube channel apt and worthy lifestyle. ഇന്നത്തെ ഒരു അടിപൊളി ഒരു സ്കിൻ വൈറ്റനിങ് ഓയിലിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടും. ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇത് 101% നാച്ചുറലായിട്ടാണ്. ഇത് വീട്ടിൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നമുക്ക് ഈ ഓയിൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ആദ്യം ക്യാരറ്റ് ആണ് എടുത്തത്. അപ്പം ക്യാരറ്റിനെ കുറിച്ച് ഗുണമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് സൺ റേ പ്രൊട്ടക്ഷൻ ആണ്. നമ്മളിപ്പോൾ സൺസ്ക്രീൻ ഇടുന്ന പോലെ ഒരു ഒരു പ്രൊട്ടക്ഷൻ തരുന്നതാണ് ക്യാരറ്റ്. പിന്നെ നമ്മൾ ടിഷ്യൂസ് ഒക്കെ റിപ്പയർ ആക്കും. നമ്മൾ ഈ ഡെത്തായി കിടക്കുന്ന കുറെ സെല്ലും ടിഷ്യൂസും ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ അതിനൊരു ഗ്ലോയിങ് കിട്ടും. നമ്മുടെ ഹെൽത്തി സ്കിൻ ആകും, നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് സ്കിൻ ആയിട്ട് വരും. രണ്ടാമത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മഞ്ഞളാണ്. ചെറിയ പേർക്ക് ഈ പിമ്പിൾസിൻ്റെ പിമ്പിളൊക്കെ വരാറുണ്ട്. അപ്പം അത് നാച്ചുറലായിട്ട് അതൊരു ഹീലിംഗ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഫേഷ്യൽ എയറൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മുഖത്തിൽ ഈ കൊച്ചു കൊച്ചു മുടികളൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ റിമൂവ് ആക്കി കളയുന്നതാണ് മഞ്ഞളിൻ്റെ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഈ മഞ്ഞളൊക്കെ നമ്മൾ റെഗുലർ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തന്നെ മുഖത്തിലും നമ്മുടെ ശരീരത്തിലൊക്കെ കൊച്ചു കൊച്ചു മുടികളൊക്കെ കാണും, അതൊക്കെ അങ്ങ് റിമൂവായി പോകും. അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് എണ്ണ. അത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കുക അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കുക. ഞാനിവിടെ ഒലിവ് ഓയിൽ എടുത്ത്, നമ്മുടെ ഏതാണ് സൂട്ടബിൾ ആകുന്ന എണ്ണ ആ എണ്ണ നിങ്ങൾക്ക് എടുത്ത് നിങ്ങളിതൊരു വീട്ടിൽ ഒരു മാസമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബോഡിയിൽ മഞ്ഞൾ ഇതെല്ലാം ഞാൻ പീൽ ഔട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി ഞാനിത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് രണ്ടാമത്തെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് പോയി കഴിഞ്ഞിട്ടാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. വെള്ളമായി ഇതിൻ്റെ അകത്ത് കാണല്ലേ, ബിക്കോസ് നമ്മൾ എണ്ണയിലിട്ടാണ് ഇത് മൂപ്പിച്ചെടുക്കുന്നത്. കണ്ടു, ഇതുപോലെ ഇത് ഓറഞ്ചിൻ്റെ തൊലി ഞാൻ ഉണക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എപ്പോൾ ആവശ്യമുള്ള ആ സമയത്ത് മാത്രമേ ഞാനത് യൂസ് ചെയ്യാറുള്ളൂ. ഇതിന് അത്രയ്ക്ക് ഇത് ഫിറ്റുള്ളത്. പിന്നെ ഏജൻറ്റ് പിഗ്മെറ്റീഷ്യൻസ് ഉണ്ട്. ചെറുപേർക്ക് പിഗ്മെറ്റീഷ്യൻ കൂടി മുഖമൊക്കെ കരിവാളിച്ച് നിൽക്കുന്നതാണ്. അപ്പം ഈ പിഗ്മെറ്റീഷ്യൻ പോകാനും ഓറഞ്ചിൻ്റെ തൊലി നമുക്കൊത്തിരി ബെനിഫിറ്റാണ്. ഇനിയും എണ്ണ ചൂടായി ലൈറ്റായിട്ട് ചൂടായപ്പോൾ അതിൻ്റെ ഈ സാമഗ്രി എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ അതിൻ്റെ അത് ഇട്ട് ശരിക്കും ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വെന്ത് വരണം. അപ്പം നമുക്ക് സമയമെടുക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ വിടാൻ പാടില്ല, കൈ വിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലാം ഈവനായിട്ട് ഒരേപോലെ ഇത് ആയി വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ എണ്ണ റെഡിയായി. ഇപ്പം കണ്ട് നല്ല ക്രിപ്സിനെസ് ആയിട്ടുണ്ട്. പക്ഷേ ഫ്ലെയിം കൂട്ടാൻ പാടില്ല, ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഒരു ലൈറ്റ് ക്രിപ്സിനെസ്, നമുക്കത് എടുക്കുമ്പോൾ ഒരു ഒടിയുന്ന പോലെ തോന്നും. അപ്പോഴത്തേക്ക് തന്നെ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടാക്കാം. അപ്പം ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ ഒരു മാസം നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ശരീരത്തിലുള്ള പിഗ്മെറ്റീഷ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫേസിലുള്ള പിഗ്മെറ്റീഷ്യൻസ് ആണെങ്കിൽ അതെല്ലാം റിമൂവ് ആകും. നിങ്ങൾക്കൊരു ഗ്ലോയിങ് ഹൈറ്റനിങ് സ്കിൻ നിങ്ങൾക്ക് വരും. അപ്പം നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. 101% ഗ്യാരൻറ്റി ആണ്. ഇത് നിങ്ങൾക്ക് അത്രയ്ക്കൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് ഓയിലാണ്. അപ്പം ഞാൻ വിശ്വസിക്കും നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. അപ്പം അടുത്ത ഒരു വീഡിയോ കാണാം. Till then, signing out. Bye.